നമസ്കാരം, ഞാൻ ക്രിസ്റ്റീന ചെറിയാൻ. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി വിശകലനം ചെയ്യുന്ന വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കെ വിദ്യയ്ക്ക് ജാമ്യം. വ്യാജരേഖ കേസിൽ മുൻ SFI നേതാവ് കെ വിദ്യയ്ക്ക് ജാമ്യം. പാലക്കാട് അഗളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മണ്ണാർക്കാട് കോടതി കർശന ഉപാധികളോട് ജാമ്യം അനുവദിച്ചത്. കാസർഗോഡ് കരിന്തളം കോളേജിൽ വ്യാജരേഖ നൽകിയ കേസിൽ ഹാജരാകാൻ നീലേശ്വരം പോലീസ് കെ വിദ്യയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ടെന്ന് വിദ്യയുടെ അഭിഭാഷകൻ സെബിൻ സെബാസ്റ്റ്യൻ പറഞ്ഞു. വിശ്വാസമുണ്ട്, കോടതി രേഖകളെല്ലാം പരിശോധിച്ചു, കോടതി കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ പരിശോധിച്ചു, അതിനുശേഷമാണ് ജാമ്യം തന്നിരിക്കുന്നത്. സമാനമായി മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി വിദ്യക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് പ്രകാരം വിദ്യ അടുത്ത ദിവസം അപ്പിയർ ചെയ്യും. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിൽ, ഈ ഒരു കേസിൽ ഇപ്പോൾ വിദ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ സമാനമായ മറ്റൊരു കേസിൽ വിശദാംശങ്ങൾ മൊഴി നൽകുകയും ചെയ്യണം വിദ്യ. ഇനി ഈ കേസ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? കൃഷ്ണ, ഗുഡ് ഈവനിങ്. ഒടുവിൽ വിദ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം മണ്ണാർക്കാട് മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചിരിക്കുന്നത്. ചില ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ രണ്ടാഴ്ചയ്ക്കൊടുവിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ ആൾജാമ്യം, ഇതെല്ലാം ഉണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പ്രധാനമായും പ്രതിഭാഗം ഇന്ന് മുന്നോട്ട് വെച്ച വാദങ്ങളാണ് അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം രൂപപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അർണേഴ്സ് കുമാർ വേഴ്സസ് ബിഹാർ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ചില ഗൈഡ് ലൈനുകൾ പാലിക്കാതെ നടന്ന അറസ്റ്റാണ് വിദ്യയുടേത് എന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രതിഭാഗം മുന്നോട്ട് വെച്ച വാദങ്ങൾ. ഈ വാദത്തിന്മേൽ തന്നെയായിരുന്നു ഇന്നത്തെ ഈ കോടതിയിൽ ഈ കേസ് നടക്കുമ്പോഴുള്ള സമയം അത്രയും വാദം പുരോഗമിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ അൻസിൽ ജലീലിന് സമാനമായ ഒരു കേസിൽ അൻസിലിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതടക്കം കോടതിയിൽ പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ നോട്ടീസ് നൽകാത്ത, ചോദ്യം ചെയ്യൽ നടത്താത്ത കേസിൽ പോലീസ് വീഴ്ച പല കുറി ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരം കേസുകളിൽ നേരത്തെ തന്നെ നോട്ടീസ് നൽകി പ്രതിയെ ചോദ്യം ചെയ്ത ശേഷമേ ഇത്തരത്തിൽ അറസ്റ്റ് നടപടിയിലേക്ക് അടക്കം പോകാവൂ എന്നുള്ള കാര്യം പ്രതിഭാഗം കോടതിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ നോട്ടീസ് നൽകാൻ എത്തിയപ്പോൾ പ്രതി വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ മറുവാദം. എന്നാൽ വീട്ടിൽ പ്രതി ഉണ്ടാകണമെന്ന നിർബന്ധമില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൂടി പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. ചില വാദങ്ങൾ ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ചോദ്യം ചെയ്യലിനിടെ പ്രതി ചില കുറ്റസമ്മതങ്ങൾ നടത്തിയിരുന്നു. മൊബൈൽ ഫോണിലാണ് വ്യാജരേഖ നിർമ്മിച്ചതെന്നും താൻ വ്യാജരേഖ നിർമ്മിച്ചു എന്ന് വിദ്യ സമ്മതിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി മുന്നിൽ അറിയിച്ചിരുന്നു. പക്ഷേ അതൊന്നും തെളിവുകളുടെ അഭാവത്തിൽ കോടതി മുഖവിലക്കെടുത്തില്ല എന്ന് വേണം നമ്മൾ കാണാൻ. വിദ്യയോടൊപ്പം തന്നെ വിദ്യയുടെ ഫോണും, വ്യാജരേഖ ചമച്ചു എന്ന് പറയപ്പെടുന്ന വിദ്യയുടെ ഫോണും കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ ഇത് കാര്യമായി കോടതി പരിഗണിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സത്യത്തിൽ ഇന്ന് കരിന്തലം കോളേജിൽ വ്യാജരേഖ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് നിന്നുള്ള പോലീസും വിദ്യ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിച്ചേർന്നിരുന്നതെങ്കിലും അതുണ്ടായില്ല. അതിന് കാരണം എന്നുള്ളത് നിലവിലത്തെ ഈ സാഹചര്യത്തിൽ നേരത്തെ നോട്ടീസ് നൽകി മാത്രമേ വിദ്യയെ ഹാജരാക്കാവൂ എന്ന് ഉള്ള കോടതിയുടെ പരാമർശം കൂടി വന്ന പശ്ചാത്തലത്തിലാണ് നീലേശ്വരം പോലീസും വിദ്യയെ കസ്റ്റഡിയിലെടുക്കാതെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാതെ മടങ്ങിയത്. എന്തായാലും മറ്റന്നാൾ വിദ്യയോട് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അറസ്റ്റ് അടക്കം ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആത്യന്തികമായി ഈ കേസിൽ ഇപ്പോൾ വിദ്യയ്ക്ക് നേരിയ ആശ്വാസം ലഭിക്കുകയാണ് അഗളി പോലീസ് എടുത്ത കേസിലും കരിന്തളം വിഷയത്തിൽ നീലേശ്വരം പോലീസ് എടുത്ത കേസിലും. കൃഷ്ണ, വ്യാജരേഖ കേസിൽ കെ വിദ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സമാനമായ കേസിൽ, അതായത് കരിന്തളം കോളേജിൽ വ്യാജരേഖ നൽകിയ കേസിൽ ഹാജരാകാൻ നീലേശ്വരം പോലീസ് കെ വിദ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ടെന്ന ആ ഒരു പ്രഖ്യാപനത്തിലാണ് കെ വിദ്യയുടെ അഭിഭാഷകനായ സെബിൻ സെബാസ്റ്റ്യൻ ഇന്ന് നിന്നിരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ പ്രമേഷാണ്. നിഖിൽ തോമസ് 7 ദിവസത്തെ കസ്റ്റഡിയിൽ. കായംകുളത്തെ വ്യാജ ബിരുദ കേസിൽ പ്രതി നിഖിൽ തോമസിനെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. തന്നെ മുൻ SFI നേതാവ് അബിൻ കെ രാജു ചതിച്ചതാണെന്ന് നിഖിൽ തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സർട്ടിഫിക്കറ്റിനായി 2 ലക്ഷം രൂപ അബിന് നിഖിൽ നൽകിയതായി പോലീസ് കണ്ടെത്തി. അബിനെ കേസിൽ 2-ാം പ്രതിയാക്കി. ഇന്ന് പുലർച്ചെയാണ് നിഖിലിനെ കൊട്ടാരക്കരയിലേക്കുള്ള യാത്രാമധ്യേ കോട്ടയത്ത് നിന്ന് പോലീസ് പിടികൂടിയത്.
വിവരങ്ങളുമായി ആർ അരുൺരാജ് ചേരുകയാണ്. അരുൺരാജ്, ഇപ്പോൾ നിഖിലിന്റെ ഒരു വെർഷൻ തന്നെ ചതിച്ചതാണ്. 2 ലക്ഷം രൂപ സർട്ടിഫിക്കറ്റിനായി കൊടുത്തിരുന്നു. പക്ഷെ 2 ലക്ഷം രൂപ സർട്ടിഫിക്കറ്റിനുമായി കൊടുക്കുമ്പോൾ തന്നെയും നിഖിലിന് അറിയാം ഇതേ വർഷം താൻ അവിടെ പഠിച്ചിട്ടില്ല, താൻ പഠിച്ചത് മറ്റൊരു കലാലയത്തിലാണ്. അപ്പോൾ ഈ ചതിക്കപ്പെട്ടു വാദത്തിന് എത്രത്തോളം അത് യാഥാർത്ഥ്യവുമായി എത്രത്തോളം അടുത്ത് നിൽക്കുന്നു എന്ന് നമുക്കറിയാനാവില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് നൽകിയ വ്യക്തി, ഇയാൾക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഈ സ്ഥാപനം വഴി നിരവധി പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കേസ് പുതിയൊരു തലത്തിലേക്ക്, പുതിയ ഒരു വ്യാപകമായ അന്വേഷണത്തിലേക്കല്ലേ പോകുന്നത്? എംഎസ്എം കോളേജിലെ വ്യാജ ബിരുദ കേസിലാണ് പ്രതിയായ നിഖിൽ തോമസിനെ 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ഇട്ടുകൊണ്ട് കായംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. 7 ദിവസം നിഖിൽ തോമസിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. കലിംഗ കേരള യൂണിവേഴ്സിറ്റികളിൽ നിഖിൽ തോമസുമായി തെളിവെടുപ്പ് നടത്തണം എന്നുള്ളതായിരുന്നു കേരള പോലീസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. അന്വേഷണ സംഘം പറഞ്ഞത് ഈ കേസിൽ തെളിവെടുപ്പ് പ്രധാനപ്പെട്ട കാര്യമാണ്. നിഖിൽ തോമസ് എവിടെയൊക്കെ ഈ രേഖകൾ സമർപ്പിച്ചു, അവിടെയെല്ലാം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, ഈ നിഖിൽ തോമസിന് സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് പറയുന്ന എറണാകുളത്തെ ഓറിയോൺ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അവിടെയും സ്വാഭാവികമായും പരിശോധന ഉണ്ടാകും. ഈ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായ ശേഷമായിരിക്കും തുടർന്ന് ഈ കേസിൽ എങ്ങോട്ട് അന്വേഷണം പോകണം, ഏത് രീതിയിൽ അന്വേഷണം പോകണമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘം പ്രധാനമായും തീരുമാനമെടുക്കുക. ഈ കേസിൽ മറ്റൊരു ആളെ കൂടി പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാം പ്രതിയായി അബിൻ കെ രാജുവിനെയാണ് പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. നിഖിൽ തോമസിന് വ്യാജ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി നൽകിയത് മുൻ SFI നേതാവ് കൂടിയായ നിഖിൽ തോമസിന്റെ സുഹൃത്തായ അബിൻ കെ രാജു ആണെന്നാണ് നിഖിൽ തോമസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അബിൻ കെ രാജുവിനെ കൂടി പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. അബിൻ കെ രാജു നിലവിൽ വിദേശത്താണ്. അബിൻ കെ രാജുവിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും ഈ കേസിൽ കൂടുതൽ വിശാലമായ തലത്തിലേക്ക് കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അബിൻ കെ രാജുവിന്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ ഓറിയോൺ വഴി നിരവധിയായ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള കടമ്പ കൂടി വളരെ വലുതാവുകയും ചെയ്യുന്നുണ്ട്. ശരി, എന്തായാലും കായംകുളത്തെ വ്യാജരേഖ കേസ് നിഖിൽ തോമസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല. ഓറിയോൺ എന്ന് പറയുന്ന കമ്പനി നടത്തിയിരുന്ന അബിൻ കെ രാജു, മുൻ SFI നേതാവാണെന്ന് നിഖിൽ തോമസ് എന്ന് പറഞ്ഞ വ്യക്തി, അയാൾ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ഒരു വ്യാപകമായ അന്വേഷണമാണ് ഈ കേസിൽ നടക്കാൻ പോകുന്നതെന്നാണ് ആർ അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. കായംകുളത്തെ SFI നേതാവ് നിഖിൽ തോമസിന്റെ പ്രവേശനത്തിൽ MSM കോളേജിന്റേത് ഗുരുതര വീഴ്ചയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. തുല്യതാ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കോളേജിൽ അത് പരിശോധിക്കേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്ന ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകർക്ക് ആ കുട്ടി അതേ സമയത്ത് തന്നെ വേറൊരു സ്ഥലത്ത് പഠിച്ചതായിട്ട് രേഖ കൊണ്ടുവരുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടി പഠിച്ചു എന്ന് പറയുന്ന ആ സർവകലാശാലയുടെ സിലബസും നമ്മുടെ സർവകലാശാലയുടെ സിലബസും താരതമ്യം ചെയ്തിട്ട് സമാനതകൾ എത്രയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്വലൻസി കൊടുക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. സുധാകരൻ അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടെന്ന് നേതൃത്വം. മോൻസൺ മാവുങ്കൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ KPCC അധ്യക്ഷൻ സ്ഥാനം ഒഴിയേണ്ടതില്ലെന്ന് നേതൃത്വം. കെ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ച് VD സതീശനും AICC നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. പദവി ഒഴിയാൻ സുധാകരൻ തയ്യാറായാലും പാർട്ടി അതിന് അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. മാറി നിൽക്കാമെന്ന് പറഞ്ഞത് തമാശ രൂപത്തിലെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ സർക്കാർ നീക്കങ്ങളെ ശക്തമായി നേരിടാനാണ് മുന്നണിയുടെ തീരുമാനം. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാനൊരു മടിയുമില്ല, ഭയവുമില്ല, ആശങ്കയുമില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിന് നിൽക്കാൻ ഞാൻ തയ്യാറില്ല. പാർട്ടി നേതൃത്വവുമായി ആലോചിക്കാതെയാണ് സുധാകരൻ ഇങ്ങനെ പറഞ്ഞത്. തികച്ചും വ്യക്തിപരമായ അഭിപ്രായം. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണെങ്കിൽ പോലും സുധാകരൻ രാജിവെച്ചാൽ അത് ഭരണപക്ഷത്തിന് നേട്ടമാകുമെന്നുള്ളതാണ് പ്രതിപക്ഷ വിലയിരുത്തൽ. അതുകൊണ്ട് സുധാകരനെ ചങ്കുകൊടുത്തും സംരക്ഷിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. കോൺഗ്രസ് പാർട്ടിയും UDFഉം കെ സുധാകരന്റെ കൂടെ ഒറ്റക്കെട്ടാണ്. ഒരു സംശയവും വേണ്ട. ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാനാണിത് പറയുന്നത്.
ഞങ്ങൾ ഞങ്ങളുടെ ചങ്കുകൊടുത്തും ഞങ്ങളുടെ കെ പി സി പ്രസിഡന്റിനെ സംരക്ഷിക്കും. ഒരു സംശയം വേണം. കെ പി സി സി പ്രസിഡന്റിനെതിരായി എടുത്ത കേസിനെ മുസ്ലിം ലീഗും അപലപിക്കുകയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ഇക്കാര്യത്തിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് തന്നെയാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത്. ഒരു ചീത്ത കീഴടക്കം എൽ ഡി എഫ് സൃഷ്ടിച്ചു. ഇതിന്റെ പ്രത്യാഘാതം ഭാവിയിൽ അവർ അനുഭവിക്കേണ്ടി വരും. കള്ളക്കേസിന്റെ പേരിൽ കെ സുധാകരൻ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. സർക്കാർ കള്ളക്കേസിൽ കുടുക്കുകയാണെങ്കിൽ സംഘടനയിലെ മറ്റെല്ലാവരും രാജിവെക്കേണ്ടി വരുമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു. എന്തിനാണ് സുധാകരൻ രാജിവെക്കേണ്ടത്? ഏത് കേസിന്റെ പേരിലാണ് സുധാകരൻ രാജിവെക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ ഇടതുപക്ഷ മുന്നണിക്കെതിരായി പോരാട്ടം നടത്തുന്ന ഒരു നേതാവിനും സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. സുധാകരന് പിന്തുണയുമായി മുതിർന്ന നേതാവ് എ കെ ആന്റണിയും രംഗത്തെത്തി. എന്റെ ഒരു ബോധ്യം, പോലീസ് കെട്ടിച്ചമച്ച ഈ കേസ് കോടതി വരുമ്പോൾ തള്ളിപ്പോകുന്നതാണ് എന്റെ അഭിപ്രായം. അന്ന് തിടുക്കപ്പെട്ട് കേസെടുക്കാൻ പോയ പിണറായിയും ഗോവിന്ദൻ മാഷ്ടറും വല്ലാതെ കഷ്ടപ്പെടും. മാത്രമേ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ സർക്കാർ നിലപാട് കടുപ്പിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു പിന്നാലെ കോൺഗ്രസിനെതിരെ സിപിഐഎമ്മും ബിജെപിയും രംഗത്തെത്തി. കെ സുധാകരന് പോക്സോ കേസിലും പങ്കുണ്ടെന്നത് സിപിഐഎമ്മിന്റെ നിലപാട് തന്നെയാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കി. കെ സുധാകരൻ എം പി സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രണ്ടാം പ്രതിയായ തട്ടിപ്പ് കേസിൽ സർക്കാർ സ്വീകരിച്ചത് ശരിയായ നിലപാടാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. കോൺഗ്രസ് തെറ്റിനെ ന്യായീകരിക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടാൻ തയ്യാറാകണമെന്നും ഇ പി ജയരാജൻ 24നോട് പറഞ്ഞു. ഇങ്ങനെ നടപടിയെടുക്കുന്നതിനൊക്കെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അത് എത്രമാത്രം തെറ്റുകളെ ന്യായീകരിക്കാനുള്ള പ്രവണതയാണ്. സി പി എമ്മിന്റെ നിലപാട് പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ സി പി എമ്മിന്റെ നിലപാട് പാർട്ടി സെക്രട്ടറി പറയുന്നു. തട്ടിപ്പ് കേസിൽ കെ സുധാകരനെതിരായ നടപടികളിൽ രാഷ്ട്രീയമില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവിൽ തുടരണോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളതൊന്നും പറഞ്ഞില്ല, അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. ഈ പദവി കൊണ്ട് ധാർമ്മികമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ മനസ്സിലെന്തായിരിക്കും എന്നുള്ള കാര്യമൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് വസ്തുതകൾ മനസ്സിലായതുകൊണ്ടാണ് കേസുമായി ബന്ധപ്പെട്ട പ്രതിഷേധമുയരാത്തതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. കെ പി സി സി അധ്യക്ഷൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സാഹചര്യം അങ്ങേയറ്റം അപമാനകരമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. രാഷ്ട്രീയ ധാർമ്മികത എന്നുള്ളത് സുധാകരന് ബാധകമാണോ എന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ജനങ്ങളോട് പറയണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ഡെസ്ക്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. കണ്ണൂരും കാഞ്ഞങ്ങാടും കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മലപ്പുറത്തും കോഴിക്കോടും പത്തനംതിട്ടയിലും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. മോൺസിനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. ദേശീയപാതയിലെ കണ്ണൂർ തലശ്ശേരി റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കാഞ്ഞങ്ങാടും കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഉപരോധ സമരത്തിനിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷന് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തി. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കോട്ടയം നഗരത്തിലും മലപ്പുറത്തും കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടന്നു. മലപ്പുറത്ത് ഉപരോധത്തിനിടെ റോഡ് മറികടന്നു പോകാൻ ശ്രമിച്ച ഇരുചക്രവാഹന യാത്രക്കാരന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. ന്യൂസ് ഡെസ്ക്. 24.
മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് കേസിൽ രണ്ടാം പ്രതിയായ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ സഹപ്രവർത്തകൻ എബിൻ എബ്രഹാമിനെ ചോദ്യം ചെയ്യും. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. താൻ കെ സുധാകരന് പണം നൽകിയിട്ടില്ലെന്ന് മോൻസൺ മാവുങ്കൽ ആവർത്തിച്ചു. കെ സുധാകരനെതിരെ പരമാവധി തെളിവുകൾ സമാഹരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ലക്ഷ്യം. ഇതിന്റെ ആദ്യപടിയായാണ് എബിൻ എബ്രഹാമിന്റെ ചോദ്യം ചെയ്യൽ. സുധാകരൻ മോൻസനെ കാണാനെത്തിയപ്പോഴെല്ലാം എബിനും ഒപ്പമുണ്ടായിരുന്നു. എബിൻ സഹപ്രവർത്തകനെന്ന് കെ സുധാകരൻ. എബിൻ എന്റെ സഹപ്രവർത്തകനാണ്, ഇവിടുത്തെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അത്ര തന്നെ. ഈ ഘട്ടത്തിൽ മോൻസനെ തള്ളി പറയുന്നുണ്ടോ? കെ സുധാകരനെതിരെയുള്ള കേസിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമെന്ന് മോൻസൺ മാവുങ്കൽ ആവർത്തിച്ചു. സുധാകരനൊക്കെ വെറുതെ രാഷ്ട്രീയ നാടകങ്ങളല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സുധാകരന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. അത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇഡിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. മോൻസന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയില്ലെന്ന കെ സുധാകരന്റെ മൊഴി ഡിജിറ്റൽ തെളിവുകളുടെ സഹായത്തോടെ പൊളിക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. കേസിലെ മൂന്നും നാലും പ്രതികളായ ഐ ജി ജി ലക്ഷ്മൺ, മുൻ ഡി ഐ ജി സുരേന്ദ്രൻ എന്നിവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ഉടൻ നോട്ടീസ് നൽകും. 24 കൊച്ചി. കൂടുതൽ വാർത്തകളിലേക്ക്. മണിപ്പൂർ സംഘർഷത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം. മണിപ്പൂർ സംഘർഷം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനം. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി. സർവകക്ഷി യോഗത്തിലേക്ക് വിളിക്കാത്തതിൽ സിപിഐ പ്രതിഷേധിച്ചു. അതിനിടെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷമുണ്ടായി. രണ്ട് മാസം പിന്നിട്ടിട്ടും മണിപ്പൂരിൽ സംഘർഷം അയവില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത്. പാർലമെന്റ് ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സിപിഐഎമ്മിനെ പ്രതിനിധീകരിച്ച് ജോൺ ബ്രിട്ടാസ് എംപിയാണ് യോഗത്തിനെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തില്ലാത്ത സമയത്ത് യോഗം വിളിച്ചതും വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ മൌനവും പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ വിമർശിച്ചു. സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ സർക്കാരിന്റെ പരാജയം പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ തുറന്നുകാട്ടി. മണിപ്പൂരിൽ നിന്നുള്ള 10 പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കാണാൻ പ്രധാനമന്ത്രി സമയം അനുവദിക്കാത്തതിനെതിരെയും വിമർശനമുയർന്നു. മണിപ്പൂരിലേക്ക് ഒരാഴ്ചയ്ക്കകം സർവകക്ഷി സംഘത്തെ അയക്കണമെന്ന് യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. യോഗത്തിൽ സിപിഐയെ ക്ഷണിക്കാത്തതിൽ ബിനോയ് വിശ്വം എം പി ട്വിറ്ററിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തി. സിപിഐ പ്രതിനിധിയായി പി സന്തോഷ് കുമാർ എം പി യോഗസ്ഥലത്തെത്തിയ ശേഷം മടങ്ങി. മണിപ്പൂരിൽ സംഘർഷം തുടരുകയാണ്. അതേസമയം പൊതുജനാരോഗ്യം പൊതുവിതരണ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി എൽ സുസീന്ദ്രോ മെയ്തിയയുടെ രണ്ട് ഗോഡൌണുകൾ അക്രമികൾ തീവച്ചു. 24 ഡൽഹി. ബംഗളൂരു ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ച പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മഅ്ദനി തിങ്കളാഴ്ച കേരളത്തിലേക്ക് തിരിക്കും. 12 ദിവസത്തേക്കാണ് സന്ദർശനത്തിനുള്ള അനുമതി. നേരത്തെ കർണാടക പോലീസ് വലിയ തുക കെട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടതോടെ മഅ്ദനിയുടെ കേരളത്തിലേക്കുള്ള യാത്ര അനിശ്ചിതത്വത്തിലായിരുന്നു. വിശദാംശങ്ങളുമായി മനീഷ് മൂർത്തി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. മനീഷ്, മുൻപ് കർണാടക പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് വലിയ തുക അത് കെട്ടിവെക്കാൻ തനിക്ക് നിവൃത്തിയില്ല എന്ന് പറയുന്നു. ഇക്കാര്യത്തിലൊന്നും ചെയ്യാനില്ലെന്ന് കോടതിയും പറയുന്നു. അതുകൊണ്ട് തന്നെ യാത്രയൊരു അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരാനുള്ള അനുമതി ലഭിച്ചുവെന്നറിയുന്നു. വിവരങ്ങൾ. കൃഷ്ണ, 82 ദിവസത്തെ ജാമ്യവ്യവസ്ഥയിലെ ഇളവ് ലഭിച്ച് 82 ദിവസം കേരളത്തിൽ നിൽക്കാനുള്ള ഒരു അനുമതിയായിരുന്നു സുപ്രീംകോടതി നൽകിയത് ഏപ്രിൽ മാസത്തിൽ. പക്ഷേ ആ 82 ദിവസവും പോലീസിനും അതുപോലെ തന്നെ ഈ സുരക്ഷാ ചെലവുകളും ഒക്കെ അതിഭീമമായൊരു തുക വരും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ശ്രമം അല്ലെങ്കിൽ ആ സമയത്തെ ഏപ്രിൽ മാസത്തിലൊരു വരവ് അതിനെ ഉപേക്ഷിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അത് ഭരണം മാറി, കർണാടകയിൽ ഭരണം മാറുന്നു. എ സി സി നേതൃത്വമായി മദനിയുടെ ബന്ധുക്കളൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 12 ദിവസത്തെ ഒരു കാലാവധി ഇപ്പോൾ നൽകിയിരിക്കുന്നത്, നാട്ടിലേക്ക് വരാൻ വേണ്ടി നൽകി. പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ രീതിയിൽ സുരക്ഷാ കാര്യങ്ങളിലൊക്കെ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്തായാലും തിങ്കളാഴ്ച ഉച്ചകോടുകൂടി മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മദനിയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. അതായത് എന്തൊക്കെ തരത്തിലുള്ള ഇളവുകളാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ കർണാടക സർക്കാർ പറഞ്ഞിരുന്ന പോലീസിൻ്റെ ചെലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തിങ്കളാഴ്ച മാത്രമേ നമുക്കത് കൃത്യമായി വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇവിടെ നിന്നും വരുമെന്നുള്ളതാണ്. 12 ദിവസമാണ് സമയം നൽകിയിരിക്കുന്നത്. വിമാനത്തിലായിരിക്കും യാത്ര എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് വരും. അതായത് രാവിലെ കോടതിയിൽ നിന്നും ആ ഏതൊക്കെ തരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നേതാവ് അബ്ദുൽ നാസർ മഅ്ദനിയുടെ
യാത്രയിലെ അനിശ്ചിതത്വം മാറിയിരിക്കുകയാണ്. തിങ്കളാഴ്ച അദ്ദേഹം കേരളത്തിലേക്ക് തിരിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യം വിട്ട പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ പട്ടിക തയ്യാറാക്കി എൻഐഎ. പിടിയിട്ടാത്തതും വിദേശത്തുൾപ്പെടെ ഒളിവിലുള്ളതുമായ 35 നേതാക്കളുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. 2 സ്ത്രീകളടക്കം 21 മലയാളികളും പട്ടികയിലുണ്ട്. വാർത്താമഴ പൂർണ്ണമാകുന്നു.